സംസ്ഥാനത്ത് ദേശീയപാത സ്ഥലമെടുപ്പ് നിർത്തിവെച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് കേരളം. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചു. ദേശീയപാത സ്ഥലമെടുപ്പിൽ സംസ്ഥാനത്തെ മുൻഗണനാ പട്ടികയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയിരുന്നു. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, 2029 ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ നീങ്ങുമ്പോൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഉത്തരവ്. എന്തൊക്കെയാണ് കേന്ദ്രത്തിനയച്ച കത്തിൽ സംസ്ഥാനം ആവശ്യപ്പെടുന്നത്? വിശദാംശങ്ങൾ. പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായി വടക്കൻ ജില്ലകളിൽ 80%, തെക്കൻ ജില്ലകളിൽ 60% സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. അവസാന ഘട്ടത്തിലേക്ക് സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം നീങ്ങുകയാണ്. പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണനേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നതും ദേശീയപാത വികസനമാണ്. പക്ഷേ ഈ നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്ഥലമേറ്റെടുപ്പ്, ദേശീയപാത വികസനത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പ് നിർത്തിവെക്കാനാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ നേരിട്ട് അത്ര ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ദേശീയപാത അതോറിറ്റിക്കാണ് കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. കാരണം കാസർഗോഡ് ജില്ലയെ മാത്രമാണ് ഇതിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പൂർത്തിയാകാൻ പോകുന്ന ദേശീയപാത വികസനം പൂർണ്ണമായും തടസ്സപ്പെടുമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ആശങ്ക. ഇതിനെ തുടർന്നാണ് സംസ്ഥാനത്തിന് നേരിട്ട് അറിയിപ്പ് ലഭിച്ചെങ്കിൽ കൂടി സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയെയും അതുപോലെ കേന്ദ്ര മന്ത്രിയെയും ഉപരിതല ഗതാഗത മന്ത്രിയെയും ഇത്തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തെ പ്രയോറിറ്റി 1 നിന്ന് 2 മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ദേശീയപാത അതോറിറ്റി ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ 2 വർഷത്തോളം ദേശീയ മുൻഗണനാ പട്ടിക 2 സംസ്ഥാനത്ത് പ്രദേശങ്ങളിൽ ദേശീയപാത സ്ഥലമെടുപ്പ് നിർത്തിവെക്കേണ്ടി വരും. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായത്തിന്റെ അളവും കുറയും. ഇത് മുൻഗണനാ പട്ടിക 1 മാറ്റണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. മറ്റു പ്രധാന കാര്യം നീക്കം കൂടി സർക്കാരിന്റെ ഭാഗമായി കാണുന്നത് പൂർണ്ണമായും രാഷ്ട്രീയമായ ഒരു നീക്കമാണ്. കേരളത്തെയും കർണാടകയും മാത്രമാണ് ഇത്തരത്തിൽ ദേശീയപാത അതോറിറ്റി മുൻഗണനാ പട്ടിക 1 നിന്ന് 2 തരംതാഴ്ത്തിയിരിക്കുന്നത്. ഇതിലൂടെ ഇതൊരു കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയുള്ള നീക്കമെന്ന് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നു. അതിന് പ്രധാന കാരണം ഈ 2 ഭരിക്കുന്നത് BJP ഇതര സർക്കാരുകളാണ്. കേരളത്തിൽ CPM അതുപോലെ കർണാടകയിൽ കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയമായ ഒരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. 2021 സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള കേന്ദ്ര ഇടപെടലായാണ്, രാഷ്ട്രീയ ഇടപെടലായാണ് സംസ്ഥാനം ഇവരെ കാണുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് ദേശീയപാത വികസനം പൂർത്തിയാക്കരുത് എന്ന ദുഷ്ടലാക്കോടുകൂടി കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്നാണ് സംസ്ഥാനത്തിന്റെ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് സംസ്ഥാനം ഇത്തരത്തിലുള്ള പ്രതിഷേധം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മന്ത്രി ജി സുധാകരൻ മെയിലിലൂടെ കേന്ദ്രത്തിന് ഈ പ്രതിഷേധവും തീരുമാനം റദ്ദാക്കണമെന്ന ആവശ്യവും അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയത്. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലമേറ്റെടുപ്പ് 2 ഇത് പ്രയോറിറ്റി 1 നിന്നും പ്രയോറിറ്റി 2 കേരളത്തിൻ്റെയും കർണാടകയുടെയും റോഡ് വികസനം മുഖ്യ പരിഗണന കൊടുക്കേണ്ട വിഷയമല്ല എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. 2 സ്ഥലമേറ്റെടുപ്പ് വൈകും എന്നുള്ളത് ഒരു വിഷയം. 2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വില ഈ നിലയിൽ നിൽക്കില്ല. 2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വില ഇതിലും കൂടും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കൽ എത്രമാത്രം സങ്കീർണമായ ഒരു പ്രക്രിയയാവും എന്നുള്ളത് ഇപ്പോഴേ ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒന്നാണ്. നേരത്തെ തന്നെ കേരളത്തിൽ ഭൂമി വില കൂടുതലാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കുറച്ചിരുന്നു. സ്വാഭാവികമായും 2 ചേർന്ന് ഭൂമി വില കൂടി കൂടുമ്പോൾ അതിൻ്റെ ഏറ്റെടുക്കൽ പ്രക്രിയ അനിശ്ചിതമായി നീളും. അരുൺ, ഇതിപ്പോൾ 2 സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ മരവിപ്പിക്കപ്പെടും എന്നുള്ളത് ഒരു വസ്തുത. ഈ 2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ വില എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. സ്വാഭാവികമായും ഒരു പക്ഷേ കൂടാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ കേരളത്തിലെ ഭൂമി വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പല പല പ്രശ്നങ്ങൾ, ഈ 2 കൂടി നീളുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അനിശ്ചിതമായി നീളാനുള്ള ഒരു സാധ്യതയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. അരുൺ സൂചിപ്പിച്ച പോലെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് അവർ അത് ചെയ്തതെങ്കിൽ കേരളത്തിന് എന്തൊക്കെ മറുത്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ജി സുധാകരനടക്കമുള്ള മന്ത്രി സംഘങ്ങൾ പറയുന്നത് എന്താണ്? തിരിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും? കത്തയക്കുക, അതിനപ്പുറമുള്ള സമ്മർദ്ദം ചെലുത്തുക, എന്തൊക്കെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഗോപി, സർക്കാരും ഇത് രാഷ്ട്രീയമായി തന്നെ കാണും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ദേശീയപാത വികസനവും അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്കുമെതിരെ
നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ട് വലിയ രീതിയിൽ സംസ്ഥാനത്തെ പ്രശംസിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് എത്തിയിരുന്നു. മന്ത്രി നിതിൻ ഗഡ്കരി അടക്കം സംസ്ഥാന സർക്കാർ ഇക്കാലത്ത് സ്വീകരിച്ച നിലപാടുകളെ മുക്തകണ്ഠം പ്രശംസിച്ച് മാധ്യമങ്ങളിൽ തന്നെ വരുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം വലിയ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വിലയിരുത്തൽ കേന്ദ്രത്തിലുമുണ്ട്. പക്ഷെ അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചെറിയൊരു സംസ്ഥാനം, വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനത്ത് ദേശീയപാതാ വികസനം സ്ഥലമേറ്റെടുപ്പ് ഏറ്റവും ദുർഘടമായ ഒന്നാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായുള്ള ഒരു പ്രക്രിയയാണ് ഇടതു സർക്കാർ അധികാരത്തിന് ശേഷം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയത്. അപ്പോൾ തന്നെയും മലപ്പുറം അടക്കമുള്ള കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ വലിയ പ്രതിഷേധം ഈ സ്ഥലമേറ്റെടുപ്പിനെതിരെ ഉണ്ടാവുകയും അത് ലാത്തിചാർജുകളിലേക്കും വലിയ നടപടികളിലേക്കും പോലീസ് നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. അപ്പോഴും സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, എന്ത് തടസ്സമുണ്ടായാലും ദേശീയപാതാ വികസനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല, അതിനുവേണ്ട സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ നഷ്ടം വരുന്നവർക്ക് അല്ലെങ്കിൽ ഭൂമി വിട്ട് കൊടുക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം ഏറ്റവും മികച്ച രീതിയിൽ നൽകാൻ സർക്കാർ തയ്യാറാണെന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി നേതൃത്വത്തിൽ പ്രത്യേക നടപടികൾ വയ്ക്കാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം തിരിച്ചടിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തെ പ്രതിഷേധം സംസ്ഥാന സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരത്തിലുള്ള നീക്കങ്ങളും ആരംഭിച്ചു. നേരത്തെ മന്ത്രി ജി സുധാകർ നേരിട്ടാണ് ഇത്തരം ഒരു കത്ത് നൽകിയത്. ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും പൊതുമരാമത്ത് സെക്രട്ടറിയും അടക്കമുള്ളവർ ഇത്തരത്തിൽ കേന്ദ്രത്തിന് കത്ത് നൽകും. അത്തരത്തിൽ ഔദ്യോഗിക തലങ്ങളിലേക്ക് സർക്കാർ നീങ്ങും. അതിനൊപ്പം തന്നെയാകും രാഷ്ട്രീയമായും ഇതിനെ നേരിടുക. രാഷ്ട്രീയമായ ഒരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ട്. അതേ രീതിയിൽ തിരിച്ചടിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറെടുത്തേക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ സാമ്പത്തിക ബാധ്യത ഇക്കാലത്ത് സർക്കാരുണ്ടാകും. കേന്ദ്രം മുൻഗണനാ പട്ടിക രണ്ടിലേക്ക് മാറ്റുമ്പോൾ 1600 കോടി രൂപ മാത്രമാകും പിന്നീട് സർക്കാർ പ്രതിവർഷം ലഭിക്കുക. കാരണം കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ദേശീയപാതാ വികസന സ്ഥലമേറ്റെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. മറ്റിടങ്ങളിൽ പൂർണ്ണമായി ഇതിലേക്കും സാമ്പത്തികമായും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വികസനപരമായും സാമ്പത്തികമായും കേരളത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കേരളം കത്തയച്ചിട്ടുണ്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം.